നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാ ജെറിയും ചേരുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം മ്യൂസിയത്ത് പ്രഭാത സവാരിക്കിടെ സ്ത്രീയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കൂടുതൽ ഉദ്യോഗസ്ഥരെയും ഷാഡോ പോലീസിനെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. കാന്റോൺമെന്റ് ഡിസിപിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഷഫീദ്, ഈ സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഒരാഴ്ച ആവാറായിട്ടും പ്രതിയെ കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ അന്വേഷണം ഊർജിതമാക്കി തുടർ നടപടികളിലേക്ക് കടക്കുകയാണല്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയമധ്യത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടാകുന്നു. സ്ത്രീക്ക് നേരെ അതിക്രമ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം ഏതാണ്ട് 4 ദിവസമാകുന്നു. എന്നിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നുള്ള ആക്ഷേപം അത് കൂടുതൽ ശക്തമായി വരുന്നതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിപുലമാക്കിയിട്ടുള്ളത്. ഈ കേസിന്റെ അന്വേഷണം അത് ഗൗരവമായി തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഗൗരവമായി തന്നെ പോലീസ് ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അത്തരത്തിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കന്റോൺമെന്റ് ACPയുടെ നിലവിൽ ഇപ്പോൾ മ്യൂസിയം പോലീസ് മ്യൂസിയം SHOയുടെ കീഴിലാണ് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത്. അത് കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ കേസിന്റെ അന്വേഷണം നടക്കും. മാത്രമല്ല ഈ സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെയും, പ്രത്യേകിച്ച് നഗരത്തിലെ തന്നെ വിവിധ സ്റ്റേഷനുകളിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെയും, അതേപോലെ തന്നെ ഷാഡോ പോലീസിലെ കൂടുതൽ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം വിപുലീകരിക്കാനാണ് തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഈ അന്വേഷണ സംഘം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതും ഒരു വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കേസ് വളരെ ഗൗരവമായി എടുക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രതി മ്യൂസിയത്തിൽ ആ സ്ത്രീയെ ആക്രമിച്ചതിന് ശേഷം LMS ജംഗ്ഷൻ വരെ പോയി എന്നുള്ള കാര്യം അന്വേഷണ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ശേഷം എങ്ങോട്ടേക്കാണ് പ്രതി പോയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇതിനുവേണ്ടി CCTV ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. മാത്രവുമല്ല ഈ പ്രതിയുടെ രേഖാചിത്രം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തിറക്കിയിരുന്നു. ഈ രേഖാചിത്രം കണ്ടതിന് ശേഷം ഈ കുറവൻകോണത്ത് മറ്റൊരു വീട്ടമ്മ ചില പരാതികളുമായി രംഗത്തെത്തി. അവരുടെ വീട്ടിൽ ഈ സംഭവം നടന്ന ബുധനാഴ്ച പുലർച്ചെ തന്നെ ഒരാൾ കയറി അതിക്രമം കാട്ടിയെന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. ഈ പരാതിയും ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ സംഭവം പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. പ്രവിത, ശരി. ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്തതായി പരാതി. സർജറി OPയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ശോഭയ്ക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. ചികിത്സയ്ക്കെത്തിയ രോഗിക്കെതിരെയാണ് ആരോപണം. പ്രതി മണക്കാട് സ്വദേശി ബസീറിനെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അലക്സ് റാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ. അലക്സ്, എന്താണ് സംഭവിച്ചതെന്നാണ് ഡോക്ടർ പറയുന്നത്? പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടെയായിരുന്നു സംഭവം. ഏതാണ്ട് 2 മണിയോടുകൂടെയായിരുന്നു സംഭവം. ഇന്ന് നല്ല തിരക്ക് ഈ സർജറി ഓപ്പിൽ, ജനറൽ ആശുപത്രിയിലെ സർജറി ഓപ്പിൽ ഉണ്ടായിരുന്നതായാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ 12 മണിക്കാണ് OP അവസാനിക്കുക. കൂടുതൽ രോഗികൾ ഉള്ളതുകൊണ്ട് OP തുടരുകയായിരുന്നു. 2 മണിയോടുകൂടെയാണ് കിഡ്നി സ്റ്റോണിന് ചികിത്സിക്കാനായി മണക്കാട് സ്വദേശി വസീർ എന്ന യുവാവ് ഈ സർജറി OPയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് ഇയാളെ പരിശോധിച്ചതിന് ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ശോഭ ഇയാളോട് അഡ്മിറ്റ് ആവണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട ഉടനെ ഇയാൾ അക്രമാസക്തനാകുകയായിരുന്നു എന്നാണ് ഈ ഡോക്ടർമാർ നൽകുന്ന വിവരം. തുടർന്ന് ഇവർ ഡോക്ടറെ കയ്യേറ്റം ചെയ്യാൻ ഇയാൾ ശ്രമിച്ചു. തലയ്ക്കടിക്കാനാണ്, അതായത് കൈകൊണ്ട് തലയ്ക്കടിക്കാനാണ് ശ്രമിച്ചത്. അത് ഈ വനിതാ ഡോക്ടർ ശോഭ അത് തടയുകയായിരുന്നു. തുടർന്ന് അവരുടെ കൈക്കാണ് അടിയേറ്റത്. കൈക്ക് ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡോക്ടർ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ വസീറിനെ, മണക്കാട് സ്വദേശി വസീറിനെ കന്റോൺമെന്റ് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസിൽ ഇത് സംബന്ധിച്ച പരാതിയും ഡോക്ടർ നൽകിയിട്ടുണ്ട്. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇയാളുടെ അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. പ്രവിത, ശരി. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം തിരൂരിൽ കുട്ടികൾ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു. 3-ഉം 4-ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. വീടിന് സമീപത്തെ കുളത്തിൽ വീണാണ് മരിച്ചത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, ഈ കുട്ടികൾ തീരെ ചെറുതാണ്, ഇവർ എങ്ങനെയാണ് കുളത്തിൽ വീണത്? ഇവരോടൊപ്പം ആരുമുണ്ടായിരുന്നില്ലേ? അല്പസമയം മുൻപാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. കുട്ടികൾക്കൊപ്പം ആരും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ നഴ്സറി കഴിഞ്ഞു നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ വീടിന് വളരെ അടുത്ത് തന്നെയാണ് ഈ കുളം ഉള്ളത്. അതായത് കുറച്ച് അകലെയാണെങ്കിൽ പോലും എന്നാൽ കുറച്ച് അടുത്തായിട്ടാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ കുട്ടികൾ സാധാരണ ഈ ഭാഗത്തേക്ക് കളിക്കാൻ പോകാറുണ്ട് എന്നെല്ലാം ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നുണ്ട്. അത്തരത്തിൽ കുട്ടികൾ വന്നതാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ വീട്ടുകാർ വിചാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കുട്ടികളെ കാണാതായപ്പോഴാണ് ഈ രക്ഷിതാക്കൾ അന്വേഷിച്ച് ഇറങ്ങിയത്. ആ ഘട്ടത്തിലാണ് വീടിന് സമീപത്തുള്ള ഈ കുളത്തിൽ കുട്ടികൾ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. ഇതിൽ ആദ്യം ഒരു കുട്ടിയെ കണ്ടു, രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു കുട്ടിയെ കാണാതായി. അപ്പം ഈ പായം മൂടിക്കിടക്കുന്ന ശബ്ദത്തിലൊരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടപെടുകയാണ്. മലപ്പുറം തിരൂരിൽ കുട്ടികൾ കുളത്തിൽ വീണ് മരിച്ചു. 3-ഉം 4-ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. വീടിന് സമീപത്തെ കുളത്തിൽ വീണാണ് അപകടമുണ്ടായത്. കുട്ടികളോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഷഹദ് റഹ്മാൻ നൽകുന്ന വിവരം.
കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് സംഘം പിടിയിൽ. ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി നടുവൽ മുഹമ്മദ് അനീസും കൂട്ടാളികളുമാണ് പിടിയിലായത്. അനീസിന്റെ അറിവോടെയാണ് കണ്ണൂരിൽ നിന്ന് നാലംഗ സംഘം സ്വർണവും ഐഫോണുകളും തട്ടിയെടുക്കാനെത്തിയത്. ആസൂത്രണത്തിനിടെ വിമാനത്താവളത്തിൽ നിന്നാണ് സംഘത്തെ പോലീസ് പിടികൂടിയത്. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. മുബഷീർ, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടുന്നത് തുടർച്ചയായി ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ പിടിയിലായ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ? പ്രവിധ, ഏറ്റവും പ്രധാനപ്പെട്ടത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഈ വിധത്തിൽ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിലും വിവിധ രഹസ്യ അറകളിലും സ്വർണം കടത്താൻ ശ്രമിക്കുന്ന യാത്രക്കാരാണ് പിടിയിലാകുന്നതെങ്കിൽ ഇന്ന് ഇത്തരത്തിൽ വലിയൊരു സ്വർണ്ണക്കടത്ത് വലിയൊരു സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വെച്ചാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ വിധത്തിലുള്ള അഞ്ചംഗ സ്വർണ്ണക്കടത്ത് സംഘത്തെ കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയിരിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു സ്വർണ്ണവേട്ട നടന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് അനീസ് ആയിരുന്നു ഈ വിധത്തിൽ 54 ഗ്രാം സ്വർണവും 2.5 ലക്ഷം രൂപയുള്ള മൂല്യമുള്ള ഐഫോണും കൊണ്ടുവന്നിരുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിന്റെ അറിവോടുകൂടി കണ്ണൂർ സ്വദേശികളായ 4 പേർ ചേർന്ന് ഈ ഒരു സ്വർണവും അതുപോലെ തന്നെ ഐഫോണും തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു സ്വർണം കൊണ്ടുവരുന്ന സംഘത്തിൽ നിന്നും സ്വർണം തട്ടിയെടുക്കുന്ന സംഘം, അതായത് പൊട്ടിക്കൽ എന്നാണ് ഈ ഒരു സംഘത്തെ അറിയപ്പെടുന്നത്. അവരുടെ പ്രവർത്തനം കഴിഞ്ഞ 2 മാസം മുൻപ് വരെ വളരെ ഊർജിതമായി കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു കേസിൽ കൂടി വിധത്തിൽ ഒരു 5 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2.5 ലക്ഷം രൂപ മൂല്യമുള്ള ഐഫോണുകളും അതുപോലെ തന്നെ 54 ഗ്രാം സ്വർണവുമാണ് ഈ ഒരു സംഘത്തിൽ നിന്നും പോലീസ് പിടികൂടിയിരിക്കുന്നത്. ദുബായിൽ നിന്നെത്തിയ കാരിയറായ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി നടുവിൽ മുഹമ്മദ് അനീസിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ വിധത്തിൽ തലശ്ശേരി കതിരൂർ പൊന്നും വെസ്റ്റ് സ്വദേശി പ്രസാദ്, അതുപോലെ തന്നെ തലശ്ശേരി ചാലിൽ റോഡ് കിരൺ, കണ്ണൂർ ധർമ്മടം സ്വദേശി വളപ്പിൽ നിയാസ്, തളിപ്പറമ്പ് നടുവിൽ ഗിരീഷ് എന്നിവർ ഈ വിധത്തിൽ കാരിയറുടെ ആസൂത്രണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെ അദ്ദേഹം കൊണ്ടുവന്ന സാധനം എടുത്തിരിക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളും ഉണ്ടാവുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വരും ദിവസങ്ങളിലും മറ്റു പ്രതികളും പിടികൂടിയേക്കുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ ഒരു സംഭവമായി നിലനിൽക്കുന്നുണ്ടോ എന്നടക്കം പോലീസ് കൃത്യമായി പരിശോധിക്കുമെന്നാണ് കരിപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ അറിയിക്കുന്നത്. മറുഭാഗത്ത് യാത്രക്കാരും ഈ വിധത്തിൽ വലിയ രീതിയിൽ സ്വർണം കടത്താനുള്ള ശ്രമങ്ങളും പോലീസ് പിടികൂടുന്നുണ്ട്. ഇന്ന് മലപ്പുറം സ്വദേശി ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണവും വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രവിത, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വീണ്ടും സ്വർണ്ണക്കടത്ത് സംഘം പിടിയിലായിരിക്കുകയാണ്. ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി നടുവിൽ മുഹമ്മദ് അനീസും കൂട്ടാളികളുമാണ് പിടിയിലായത്. വിവരങ്ങളാണ് മുബഷീർ പി അക്ബർ നൽകിയത്. കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് BJP ഈ മാസം 31 ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം മാറ്റിവച്ചു. കോയമ്പത്തൂരിൽ മുഴുവൻ കടകളും അടച്ച് പ്രതിഷേധിക്കാനായിരുന്നു ആഹ്വാനം. എന്നാൽ നിർബന്ധിച്ച് കടകളടപ്പിച്ചാൽ നടപടിയെടുക്കാൻ മദ്രാസ് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. മനീഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്നും. മനീഷ്, ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതിന് പിന്നാലെയാണോ ഇത്തരത്തിൽ BJP ഈ കടയടപ്പ് സമരം മാറ്റിവെച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിതാലക്ഷ്മി, ഈ കടയടപ്പ് സമരം ആഹ്വാനവുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഇന്നലെയാണ് മദ്രാസ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു കോയമ്പത്തൂരിലെ വ്യാപാരിയാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. 31-ാം തീയതി കടയടപ്പ് സമരം ഉണ്ട്, അത് അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു വ്യാപാരിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി BJPയോട് വിശദീകരണം ചോദിച്ചു. എന്നാൽ BJPയുടെ വിശദീകരണം, അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ വിശദീകരണം ഈ തരത്തിലായിരുന്നു. BJP, അതായത് സംസ്ഥാന BJP ഘടകം അവിടെ അത്തരത്തിലൊരു കടയടപ്പ് സമരത്തിന് ആഹ്വാനം നൽകിയിട്ടില്ല, പ്രാദേശികമായി മാത്രമായിരിക്കും അത്തരത്തിലൊരു ആഹ്വാനം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമായിരുന്നു. പക്ഷേ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നത്, പോലീസിന് വന്ന നിർദ്ദേശം, നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയാണെങ്കിൽ കൃത്യമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു സമരം പിൻവലിച്ചതായി താൽക്കാലികമായി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് കോയമ്പത്തൂർ ഘടകം BJP കോയമ്പത്തൂർ ഘടകം അറിയിക്കുന്നത്. എന്തായാലും സമരം മാറ്റിവെച്ചിരിക്കുന്നു. കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പുതിയ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സ്ഫോടനം നടന്ന കോട്ടയം ഈശ്വരൻ കോവിൽ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബീൻ 1 മാസം മുൻപ് വരെ താമസിച്ചിരുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് ഈ 5 പേരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നത്. അതിൻ്റെ ഒരു വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏറെക്കാലമായി ഈ പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനം ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള സ്ഫോടനങ്ങൾക്ക് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. 1 മാസം മുൻപ് വരെ ജമേഷ മുബീൻ ഈ സ്ഫോടനം നടന്ന പ്രദേശത്തിന് സമീപത്ത് താമസിച്ചിരുന്നുവെന്ന് ആ വീട്ടുടമ പറഞ്ഞുവെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ
പോലീസ് പറഞ്ഞിരിക്കുന്നത്. എൻ ഐ എ അന്വേഷണം എന്തായാലും പുരോഗമിക്കുന്നുണ്ട്. രണ്ടുപേർ എൻ ഐ എയുടെ കസ്റ്റഡിയിലുണ്ട്, 5 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. ഇവരുടെ അറസ്റ്റുകൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയേക്കും. പ്രവിത, ശ്രീ മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. നദിമാർക്ക് കൂട്ടക്കൊലയിൽ പുനരന്വേഷണത്തിന് ജമ്മുകാശ്മീർ ഹൈക്കോടതിയുടെ ഉത്തരവ്. 2003 ഷോപ്പിയാൻ ജില്ലയിൽ നദിമാർഗിൽ 24 കാശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പുനരന്വേഷണം. ഷോപ്പിയാനിലെ വിചാരണ കോടതിയുടെ 2011 ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച റിവിഷൻ ഹർജിയിലാണ് ഉത്തരവ്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെട്ടുവെന്ന് കരുതുന്ന കേസാണിത്. ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ പുനരന്വേഷണം ജമ്മുകാശ്മീർ ഹൈക്കോടതിയുടെ പുനരന്വേഷണത്തിന് ജമ്മുകാശ്മീർ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണല്ലോ. വിവരങ്ങൾ, 2003 സംഭവിച്ച ഈ അത്യന്തം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു കൂട്ടക്കൊലയായിരുന്നു ഇത്. ലോകത്തെ വിവിധ രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖം ഇക്കാര്യത്തിൽ അന്ന് അവർ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളായ ഭീകരരെ രംഗത്തേക്ക് കൊണ്ടുവരാനോ ശിക്ഷ യഥാർത്ഥ ശിക്ഷ നൽകാനായിട്ടോ സാധിച്ചിരുന്നില്ല. ഇതിന് ഉള്ളൊരു പരിഹാരമായിരിക്കും ഇന്നിപ്പോൾ ജമ്മുകാശ്മീർ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഉത്തരവ്. 2011 ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് ഈ ഇതിൻ്റെ സാക്ഷികളായിട്ടുള്ള പണ്ഡിറ്റ് സമുദായത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ, അവരാരും ഇപ്പോൾ താമസിക്കുന്നത് ഷോപ്പിയാൻ ജില്ലയിലല്ല, അതുകൊണ്ട് അവരെ അവരിൽ നിന്ന് തെളിവ് ശേഖരിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കണം എന്നുള്ളതായിരുന്നു. അത് ഷോപ്പിയാൻ പ്രിൻസിപ്പൽ കോടതി ഈ അപേക്ഷ തള്ളി. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങൾ രൂപപ്പെടുന്നത്. തുടർന്ന് അത് ഹൈക്കോടതിയിലെത്തിയെങ്കിലും ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. പിന്നീടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില പുതിയ തെളിവുകൾ കൂടി ഹാജരാക്കിക്കൊണ്ട് പ്രോസിക്യൂഷൻ ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചത്. ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ കേസിന്റെ പുനർവിചാരണ നടപടികളിലേക്ക് കടക്കും. അനുബന്ധമായിട്ട് അന്വേഷണം ബാക്കിയുണ്ടെങ്കിൽ അതിലേക്കും പോലീസിന് കടക്കാവുന്ന വിധത്തിലാണ് ഈ ഉത്തരവ് ഉള്ളത്. ഏതായാലും ഈ 2003 കൂട്ടക്കൊലയ്ക്ക് ഇരയായിട്ടുള്ള 23 പേർക്ക് വൈകിയാണെങ്കിലും നീതി ലഭിക്കുന്നു എന്ന തോന്നലുള്ളവാക്കുന്നു ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി. 24 റൗണ്ട് അപ്പിന്റെ സമയം പൂർണ്ണമാകുന്നു. ഇനി വാർത്താസന്ധ്യയുമായി അനുജീത്. നമസ്കാരം.